National Science and Math Championship in the result one up, the top person in exam while learning in foundation students. Universal Science and Math Olympiad in the result vannappollum adil 12 perku cash prize koduthappo adilum 50% il pagudil adhigam aalukalum exam while learning inde foundation students aayirunnu. Ingane pala sthalangalil nadakkunna competitive examukalilum scholarship examukalilum endukondana nammade students top il ethunnathu avaru endukondu nannayittu perform cheyunu. Pala schoolgalilum nadakkunna orupaad competitionsilum science melagalil science fairs ilakke nammade students enganeyana ithrayum better aayittu perform cheyunu. Appo idu kazhinja oru live le ഒരു സ്റ്റുഡന്റ് ഇതുപോലത്തെ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം വൈൽ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കും സ്കോളർഷിപ്പ് എക്സാമുകൾക്കൊക്കെ വേണ്ടി അതിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റി ടീം എല്ലാവരും നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാവരും IITs NITs ഡോക്ടേഴ്സുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീം ഇതിനുള്ള ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ ആലോചിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളുടെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കംപ്ലീറ്റ് കണ്ടന്റ് ഇവർക്ക് കിട്ടണം. അതായത് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവർ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ സിലബസിലുള്ള സയൻസിലെയും മാത്സിലെയും സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ വരും അല്ലേ. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് അവർ സ്കൂളിൽ പഠിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്ക് കിട്ടണം. രണ്ടാമത്തെ കാര്യം ആ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നതിൻ്റെ കൂടെ തന്നെ അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു 10th പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 8th ലോ 9th ലോ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ആ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ. നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാവുന്ന നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ എഴുതാവുന്ന എക്സാമുകളുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും വരുന്നത്. രണ്ടിനും ഒരേ സിലബസാണ്, പക്ഷേ എന്താ ഡിഫറൻസ്? സ്കൂളിലെ എക്സാമിന് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അതേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ കൂടി കമ്പൈൻ ചെയ്തു. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കേണ്ട തിയറിയും കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും, ആ തിയറി പഠിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് സ്കൂളിൽ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് സ്കൂൾ ടോപ്പേഴ്സ് ആവുന്നത്. അതിൻ്റെ കൂടെ ആ സ്കൂളിൽ അതേ തിയറി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം, എങ്ങനെ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാം, അത് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് പഠിപ്പിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഇവർക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ബെറ്റർ ആയിക്കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ മാത്സ് ബയോളജി അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് എല്ലാത്തിനും എന്തുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വർക്ക് ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എന്ന് പറഞ്ഞ് 3 ലെവൽസ് ആയിക്കൊണ്ട് തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ 1 കുറച്ച് ലെവൽ കൂടും. ലെവൽ 2 വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ലെവൽ 3 വരുമ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ കഴിഞ്ഞൊരു 10-15 വർഷത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് അനലൈസ് ചെയ്തുകൊണ്ട് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഓൾറെഡി ഇതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അത് സ്റ്റുഡൻസിന് ബോർഡ് എക്സാമുകൾക്കും മറ്റേതൊക്കെ അതിന് ഹെൽപ്ഫുൾ ആവും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളും ചെയ്യുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനും അവർ പ്രിപ്പയർഡ് ആവുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവർ ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യുന്ന എക്സാമുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ടോപ്പേഴ്സായി വരേണ്ട കാര്യം. അല്ലാതെ ഇതിൽ വേറെ മിറാക്കിൾസോ മായാജാലങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക, അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിക്കൊണ്ട് ഏറ്റവും ലൈറ്റായി വേർഷൻ ആയിക്കൊണ്ട് അതായത് അവർക്ക് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇനിയിപ്പോൾ NMMS USS പോലെയുള്ള അങ്ങനെയുള്ള എക്സാമുകളായിക്കോട്ടെ, പ്രൈവറ്റ് ആയുള്ള ആളുകൾ നടത്തുന്ന ഒളിമ്പിയാഡ് ആയിക്കോട്ടെ, ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പിയാഡ് എക്സാമുകൾ, മറ്റ് സ്കോളർഷിപ്പ് എക്സാമുകൾ, ഇതെല്ലാത്തിൻ്റെയും ബേസിക് ഐഡിയ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്കൂൾ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. കാരണം നിങ്ങൾ ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്കൂൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കും. അപ്പോൾ സ്കൂൾ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നൊരു കമൻറ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ വേറെ മായാജാലങ്ങൾ കാണിച്ചിട്ടൊന്നുമല്ല അവർ ടോപ്പേഴ്സ് ആവുന്നത്. നമ്മളവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കും, അവരുടെ സിലബസ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും, അതിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള പ്രാക്ടീസും കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കുറേ സീക്രട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഡിഫറൻറ്റ് വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താം. താങ്ക് യു.